ആർ.എസ്.എസ് സർസംഘചാലക് മോഹൻ ഭഗവത് നാഗപൂരിൽ വിജയദശമി പ്രഭാഷണത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രഭാഷണ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ പ്രഭാഷണത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ, അതിലൊന്നു മാത്രമാണ് ഇപ്പൊ ഈ ജനസംഖ്യയുടെ വിഷയം. അദ്ദേഹം ലിംഗസമത്വത്തെക്കുറിച്ച്, സാമൂഹ്യ സമത്വത്തെക്കുറിച്ച്, അങ്ങനെ ഒട്ടനവധി സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിലാണ് ജനസംഖ്യ എന്നുള്ളൊരു വിഷയം ഉന്നയിക്കുന്നത്. ആ ജനസംഖ്യാ വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മാത്രം അടർത്തിയെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ജനസംഖ്യ ഒരേ സമയം ആസ്തിയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ അത് ഭാരവുമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ജനസംഖ്യയുടെ നിയന്ത്രണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം ജനസംഖ്യ ചില സ്ഥലങ്ങളിൽ ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് പോകുന്നു, അത് രാജ്യങ്ങളുടെ ബൗണ്ടറികൾ മാറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത്. അങ്ങനെ ചില രാജ്യങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി. കൊസോവോ, സുഡാൻ ഒക്കെ അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളാണ്. അത് ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാദമല്ലേ? നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് നമുക്കറിയാം. അപ്പൊ ഇപ്പൊ ഇവിടെ വേണുവിന്റെ ചോദ്യം, ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്ന കണക്കിന് വിരുദ്ധമാണ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ നാഷണൽ ഹെൽത്ത് സർവീസും അതേപോലെ പ്യൂർ റിസർച്ചും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള കണക്കിൽ TFR റേറ്റിനെ ഉദ്ധരിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞു വരുന്ന കണക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം എല്ലാ മതങ്ങളുടെയും ഒരേപോലെയാണ്, 0.1 or 0.2 ഒക്കെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കണക്കാണ് നിങ്ങൾ പറയുന്നത്. ഈ TFR റേറ്റ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ TFR റേറ്റിനെ കുറിച്ചൊക്കെ 2019-20 ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടുള്ള ഒരു കണക്കുണ്ട്. ആ കണക്ക് എന്താണ്? കേരള സർക്കാരിന്റെ കീഴിലുള്ള എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്ക് 2018 വരെയാണ് കണക്ക് പറഞ്ഞിട്ടുള്ളൂ. 2018 ശേഷം അവർ കണക്ക് പറഞ്ഞിട്ടില്ല. മതാടിസ്ഥാനത്തിലാണ് അവരെ കണക്ക് പറയുന്നത്. എന്താണ്? 100 കുട്ടികൾ ജനിക്കുമ്പോൾ 27% മാത്രമുള്ള മുസ്ലിങ്ങൾക്ക്, 27 ഇല്ല എന്ന് പറയുന്നു കണക്കനുസരിച്ച്, സെൻസസ് അനുസരിച്ച് 26.6 ശരി, 27% മുസ്ലിങ്ങൾക്ക് 43 കുട്ടികൾ ജനിക്കുമ്പോൾ 56.4% ഹിന്ദുക്കൾക്ക് 41 കുട്ടികളാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, കേരളത്തിലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. അതൊരു സാമൂഹ്യ അസന്തുലിതാവസ്ഥയല്ലേ വേണം? ഇതും സർക്കാരിന്റെ ഒരു കണക്കാണ്. അപ്പൊ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എടുത്ത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ ചില സ്ഥലങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ, ഇപ്പൊ മുഴുവൻ ദേശീയ തലത്തിലും ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആവാം. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ അതിലും മറ്റൊരു തരത്തിലാണ് എഫക്റ്റ് ആവുന്നത് എന്നുള്ളത് ഒരു പ്രധാന ഘടകമല്ലേ?